കണ്ട് അവിടെ എല്ലാവരും കയറി സൂയിസൈഡ് ചെയ്യുമായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ അയൺ പില്ലർ, അയൺ പില്ലർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു ഡീറ്റെയിലിംഗ്, അത്ര സൂപ്പർ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നോക്കെ കല്ലില്, അപ്പൊ ഇതിൽ ഈ ആർക്കിടെക്ചർ ഒക്കെ കണ്ടോ, ഭയങ്കര ഭംഗിയാണ്. നോക്കെ നല്ല രസമുള്ള ആർക്കിടെക്ചർ ആണ് കേട്ടോ ഇത്, ആ ഇസ്ലാമിക് റൈറ്റിംഗ്സ്. ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. അപ്പൊ ഭക്ഷണം കഴിക്കാൻ വന്ന വഴിക്ക് ഈ മരത്തിലൊക്കെ വലിയ നല്ല സൈസുള്ള പറയാൻ പറയാം. അപ്പൊ ഡൽഹി സീരീസ് ഇവിടെ ആരംഭിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ആദ്യത്തെ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാനോടൊപ്പം ബെൽബട്ടൺ. അപ്പൊ ഞങ്ങൾ കഴിക്കാനായിട്ട് ആന്ധ്രാപ്രദേശ് ഭവനിലാണ് വന്നത്. നമ്മുടെ കേരള ഹൗസ് പോലെ ആന്ധ്രയ്ക്കുണ്ട്, കർണാടകയുണ്ട്, തമിഴ്നാടുണ്ട്, അങ്ങനെ ആന്ധ്രയുടെ ആന്ധ്ര ഹൗസ് ഭവനിൽ വന്നു. അപ്പൊ ഇവിടെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരാൾക്ക് 110 രൂപ, അതായത് ഇഡലി വട ദോശ കോഫി എല്ലാം കൂടെ ചേർത്ത് ഒരാൾക്ക് 110 രൂപ മേടിച്ചു. താലി പോലെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേര് കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഗസ്റ്റും ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിലും, അതായത് ആന്ധ്രയുടെ ഹൗസിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിക്കാനായിരുന്നു. നമ്മുടെ ഭക്ഷണം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇഡലി വന്നു, വട വന്നു, സാമ്പാർ വന്നു, ദോശ ചട്നി വന്നു, ഇനി ദോശയുണ്ട്, കോഫിയുണ്ട്, ദോശ ഉണ്ട്. അത് രാവിലെ എഴുന്നേറ്റ് ഇഡലി തട്ടുന്നുണ്ട്, ഇഡലി. അപ്പൊ നമുക്കുള്ള ദോശ എന്താ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഒരു സെറ്റ് വരുന്നത്. ദോശയുണ്ട്, കോഫിയെ കോഫി കോഫി ദോശയുണ്ട്, ഇഡലി ഉണ്ട്, വടയുണ്ട്. ഇതാണ് ഈ ഒരു സെറ്റ്. അപ്പൊ ഞങ്ങൾ ആന്ധ്രാഭവനിൽ നിന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു. 110 രൂപയ്ക്ക് ഒരു ഇഡലി, വട, ഒരു മസാല ദോശയാണ്, പിന്നെ ഒരു കോഫി അല്ലേ. കുഴപ്പമില്ല, നല്ല നല്ല അത്യാവശ്യം നല്ല ഫുഡാണ്. കേരള ഹൗസിൽ ഈ പരിസരത്തൊക്കെ താമസിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. നോർമലി കേരള ഹൗസിൽ ക്യാൻറ്റീൻ ഉണ്ട്, നമ്മൾ പുതിയൊന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചാണ് ആന്ധ്രാപ്രദേശിന്റെ ആന്ധ്രാഭവനിൽ വന്നത്. അപ്പൊ ഇനി നമ്മൾ നേരെ പോകുന്നത് എവിടെയാണ്, ഖുതബ് മിനാർ. അപ്പൊ ഡൽഹിയുടെ എക്സ്പ്ലോറിംഗ് തുടങ്ങുകയാണ്. ഖുതബ് മിനാർ ആണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പൊ ഇനി അവിടെ പോയിട്ട് കാണാം. സ്റ്റേ ട്യൂൺ, കം കം. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആയ ഖുതബ് മിനാറിലേക്ക്, ഖുതബ് മിനാർ എത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു, ഇനി ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് കയറണം. രാവിലെ തന്നെ ഒരുപാട് ആൾക്കാർ, രാവിലെ ഇപ്പൊ സമയം 9:18 തന്നെ ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട്. അടിപൊളി ഒരു ഡെസ്റ്റിനേഷൻ ആണ്. അതായത് ടൂറിസ്റ്റ് അവർ ഏറ്റവും കൂടുതൽ വരുന്ന ഡൽഹിയിലെ ഒരു മസ്റ്റ് വിസിറ്റ് ആൻഡ് മോസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഖുതബ് മിനാർ. ഇത് ഖുതബ് മിനാറിന്റെ ഒരു സൈറ്റ് പ്ലാൻ ആണ് കേട്ടോ, സൈറ്റ് പ്ലാൻ ഓഫ് ഖുതബ് മിനാർ കോംപ്ലക്സ്. കണ്ടോ, മിനാർ എൻട്രി, നമ്മളിവിടെ പാർക്ക് ചെയ്യും, ഇവിടെ നിന്ന് കയറുന്നു. പെഡസ്ട്രിയൻ എൻട്രി, പിന്നെ ഇവിടെ ഖർഗജ്, സുണ്ടിയൽ, ടോംബ് ഓഫ് ഇമാം ജമിൻ, ഖുതബ് മിനാർ, അയൺ പില്ലർ, അങ്ങനെ ഒരു ഇവിടുത്തെ ഒരു സൈറ്റ് മാപ്പ് വെച്ചിട്ടുണ്ട്. ഖുതബ് മിനാറിൽ കയറുന്നതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണിത്. നമുക്ക് ടിക്കറ്റ് ഇന്ത്യൻ ടൂറിസ്റ്റ് 40 രൂപയാണ്, അല്ലെങ്കിൽ ഫോറിൻ ടൂറിസ്റ്റ് 600 രൂപ, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്, ഒരു റെഡ് കോഡ്. അവിടെ നിന്ന് യാത്ര ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കണമെന്നാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഖുതബ് മിനാർ കാണാനായിട്ട് കയറ്റി. ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ മൈക്കൊന്നും കയറ്റത്തില്ല, ബട്ട് മൊബൈൽ ക്യാമറയൊക്കെ കൊണ്ട് കയറാം. അപ്പോൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഇതാ ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ ഖുതബ് മിനാർ കാണാൻ കയറുന്നു. ഇതാ ഇവിടെ ഒരു കുറച്ച് ബോർഡ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് എന്താണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇവിടെ ബേബി കെയർ ഉണ്ട്, ഡോക്യുമെൻ്ററി ഹാൾ ഉണ്ട്, പബ്ലിക്കേഷൻ കൗണ്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ നിന്ന് എൻട്രി ആവുന്നു. ഇതാ ഇവിടെ ഒരു അത് ബൂബു, ഇതൊരു കംപ്ലീറ്റ് ഇസ്ലാമിക് സ്ട്രക്ചർ ആണ് കേട്ടോ. ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറഞ്ഞ പുള്ളി ബിൽഡ് ചെയ്തതാണ് ഖുതബ് മിനാർ. ദഹാ കാണുന്ന വലിയൊരു ടവറാണ് ഖുതബ് മിനാർ. കംപ്ലീറ്റ് നമ്മുടെ ഒരു ഇസ്ലാമിക് ആർക്കിടെക്ചർ ആണ് കേട്ടോ. ഭയങ്കര രസമാണ് കാണാനൊക്കെ. ഇതാ കണ്ടോ, അടിപൊളിയൊരു മോണുമെൻ്റ് ആണ്. ഇത് വേൾഡ് ഹെറിറ്റേജ് ആണ്, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് ഈ ഒരു ഖുതബ് മിനാർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇവിടെ നിന്ന് ഈ ഒരു കവാടത്തിൽ നിന്ന് എൻട്രി ആവാം. അപ്പോൾ ഇതാണ് ദ ഗ്രേറ്റ് ഖുതബ് മിനാർ, നമ്മുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജും, അല്ലെങ്കിൽ ഇന്ത്യയുടെയൊക്കെ ഒരു ചരിത്രം, ഇന്ത്യയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ടൂറിസ്റ്റ് ഐക്കോണിക് പ്ലേസ് ആണ് നമ്മുടെ ഈ ഖുതബ് മിനാർ. ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറഞ്ഞ ഒരു രാജാവാണ് ഇത് പണിതത്. ഇസ്ലാമിക് ആർക്കിടെക്ചറാണ്. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് ഈ ടവറിനകത്ത് ഇപ്പോൾ ആളെ കയറ്റില്ല. കാര്യം പണ്ട് ഇവിടെ ഒരു ഇൻസിഡൻറ്റ് നടന്നു. ഇവിടെ ഒരു ഫസ്റ്റ് ഫ്ലോറിലെങ്ങാണ്ട് ഒരു ലൈറ്റ്നിങ് ഫെയിലർ, അതായത് അവിടുത്തെ ലൈറ്റിൻ്റെ എന്തോ ഫെയിലർ കാരണം പെട്ടെന്ന് ഇരുട്ടായപ്പോൾ ആൾക്കാരൊക്കെ സ്റ്റാമ്പേഡായിട്ട് കുറേ കുട്ടികളൊക്കെ ഒരുപാട് മരിച്ചൊരു ഇൻസിഡൻറ്റ് വന്നു. പിന്നെ ഇതിൻ്റെ മേലത്തെ ടവറിൽ ഇപ്പോൾ ആരെയും കയറ്റാത്തതിൻ്റെ കാര്യം, പണ്ട് അവിടെ എല്ലാവരും കയറി സൂയിസൈഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതും അവർ ക്ലോസ് ചെയ്തു. അപ്പോൾ പുറത്ത് നിന്നിങ്ങനെ കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. അതിൻ്റെ ഭംഗി ഭയങ്കര രസമാണ്. കാര്യം
ഇവിടെ കല്ല് വെച്ചുള്ള ആർക്കിടെക്ചേഴ്സ് ആണ്. കല്ല് വെച്ച കുറച്ച് മണ്ഡപം കാര്യങ്ങളും ഇവിടെ ആ ഒരു റെഡ് ആൻഡ് ഗ്രീ കളറിലുള്ള വലിയൊരു ടവറാണ് കണ്ടോ. ഭയങ്കര രസമാണ് കാണാൻ. ഒരുപാട് ചരിത്രം പറയുന്ന, ചരിത്രം ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഖുത്തബ് മിനാർ. പണ്ടത്തെ ഇസ്ലാമിക് സ്ട്രക്ചറും പണ്ടത്തെ ആ ഒരു ഇസ്ലാമിക്കിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഖുത്തബ് മിനാർ കേട്ടോ. വളരെ നന്നായിട്ട് ഈ ഒരു സ്ഥലം അവർ ഈ ഒരു സ്ഥലം കീപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ആയിട്ട് നല്ല കല്ലിലെ കൊത്തുപണികളും നല്ല കല്ലിലുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുമുണ്ട്. നല്ല രസമുള്ള ആർക്കിടെക്ചറാണ് കേട്ടോ ഇത്. ആ ഇസ്ലാമിക് റൈറ്റിങ്സ് ഒക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ഇസ്ലാമിക് റൈറ്റിങ്സ് ഒക്കെ ഉള്ള അടിപൊളി ആർക്കിടെക്ചറാണ്. ഭയങ്കര രസമാണ് നമുക്ക്. ആ ഒരു റെഡ് ആൻഡ് ഗ്രേ ഒരു സ്റ്റോൺ ആണ് അതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് അവർ. പിന്നെ ഇവിടെ ഫുൾ കൽപ്പണികളായിട്ടുള്ള ഓരോ മണ്ഡപങ്ങളും മറ്റും ഒക്കെയാണ് നമുക്ക് ഇതിനകത്ത് അറബിക്കിലൊക്കെ ആയിട്ടുള്ള കുറച്ച് റൈറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ പടുകൂറ്റനായിട്ടുള്ള അടിപൊളി ഒരു ടവറാണ് ഖുത്തബ് മിനാർ കണ്ടോ. ഇവിടെ ഫുൾ കൽമണ്ഡപങ്ങളും അവിടെ അവിടെ ചെറിയ ചെറിയ മണ്ഡപങ്ങളും എല്ലാം കല്ലിലാണ് വെച്ചേക്കുന്നത്. ആ ഒരു പണ്ടത്തെ ആ ഒരു എന്താ പറയുക, ആ ഒരു ആർക്കിടെക്ചർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ കാണാൻ. ആ ഒരു ആർക്കിടെക്ചറിനകത്ത് അവരിങ്ങനെ നല്ല വർക്ക്, ഫ്ലോറൽ പോലത്തെ ഒരു വർക്ക് ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട്. അതും കാണാൻ ഭയങ്കര രസമാണ്. ആ ഭീമിൻ്റെ കുറച്ച് ഭാഗമൊക്കെ നശിച്ചു പോയിട്ടുണ്ടെങ്കിലും ഭയങ്കര കളറാണ് കേട്ടോ. ആ ഒരു റെഡ് ആൻഡ് ആ ഒരു ഗ്രീ കളർ ഇങ്ങനെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതും കല്ല് വെച്ചൊരു ബിൽഡിംഗ് ആണ്. നല്ല രസമല്ലേ കാണാൻ. പണ്ടത്തെ ആ ഒരു ആൾക്കാർ അല്ലെങ്കിൽ പണ്ടത്തെ രാജാക്കന്മാരും അവരുടെ ഒരു ആർക്കിടെക്ചറും അവരുടെ രീതിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അത് ഇന്നും നിലനിൽക്കുന്നു അത്രയും ഭംഗിയോടുകൂടി തന്നെ. അപ്പം ഇങ്ങനെ നടന്നു വന്നപ്പോൾ രണ്ടുപേരും ഇവിടെ റെസ്റ്റ് ചെയ്യാൻ ഇരിപ്പുണ്ട്. അതാ ഈ ഒരു കൽമണ്ഡപത്തിനകത്ത് അതാ നോക്കിയാൽ രണ്ടുപേരും ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യണം. അത് തടന്നോ, ഭയങ്കര രസം കേട്ടോ. നല്ല തണുപ്പാട്ടോ ഇവിടെ, അതുകൊണ്ട് നമ്മളിങ്ങനെ ഇരുന്ന. മാത്രല്ല ഞാനൊരു കാര്യം കാണിച്ചാൽ, ഇവിടെ ഇങ്ങോട്ട് നോക്കിക്കേ, അടിപൊളി ലാൻഡ്സ്കേപ്പ് ആണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എനിക്കൊന്ന് മുഗൾ ഗാർഡൻ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നതാണ് അവിടെ ബോർഡ് കൊണ്ട്. ഇങ്ങനെ തൂണുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. കൽത്തൂണുകളാണ് കേട്ടോ, ഫുൾ കൽത്തൂണുകളാണ്, കൽപ്പണികളാണ് കംപ്ലീറ്റ്. ആ ഒരു പണ്ടത്തെ ആ ഒരു ആർക്കിടെക്ചർ സ്റ്റൈല് ഫുൾ കല്ലുകൊണ്ടുള്ള, കല്ലിനകത്ത് പല പല ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്ത ആർക്കിടെക്ചറുകളൊക്കെയാണ് കേട്ടോ. ഇപ്പോഴും വരുമ്പം രാവിലെ വരിക, ഞങ്ങളൊരു 9 മണിയായപ്പോൾ ഇവിടെ വന്നു. അതുകൊണ്ട് ഒരു ഗുണം എന്ന് പറയുന്നത് ക്രൗഡ് ഇല്ല, വലിയ വളരെ അതാണ്. അപ്പം കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോഴും നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഒന്നും ആവശ്യമില്ല. കാര്യം ഇപ്പം അതും വേണമെങ്കിൽ ണെങ്കിലും നടക്കാനൊക്കെ പറ്റും. കാര്യം അങ്ങനെ ഭയങ്കര നമ്മളങ്ങനെ ടെൻഷൻ അടിക്കുന്ന തിരക്കൊന്നുമില്ല. പിന്നെ എപ്പോ വന്നാലും എപ്പോഴും വെള്ളം കയ്യിലെടുക്കുക, കാര്യം നല്ല ചൂടാണ്. പിന്നെ ആ സമ്മർ അല്ലാത്തോണ്ട് ചൂടൊന്നുമില്ല. എല്ലാരും അത് പറയട്ടെ, അതുവിന്റെ ബോട്ടിലിൽ നിന്ന് ഈ അണ്ണാന് കുറച്ച് വെള്ളം കുഴിച്ചു കൊടുത്തോട്ടോ. അത് ഈ ചൂടത്ത് പാവം വെള്ളം അന്വേഷിച്ചു വെള്ളം കുടിച്ചു. നമുക്ക് എന്ത് രസം, ഭയങ്കര ക്യൂട്ട് ആണ് അണ്ണ. വെള്ളം ഒഴിച്ചു കൊടുത്തു. അതും അവിടുത്തെ അല്ലേ, അത് വെള്ളം ഒഴിച്ചു കൊടുത്തു അല്ലേ. ഭയങ്കര രസമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ആർച്ച് ഇതാണ്. ആർച്ചിനകത്ത് നല്ല കൽപ്പണികളാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അത് കാണാനായിട്ട്. അത്യാവശ്യം വെയിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതും അണ്ണാനുമായിട്ട് ഭയങ്കര കമ്പനി ആയിട്ടോ. നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട് ഈ ഒരു കൽപ്പണികൾക്കൊക്കെ. അതുപോലെ തന്നെയാണ് അവിടെ കാണുന്ന ആർച്ചിലെ ആ ഒരു കൽപ്പണികൾക്ക് ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. അപ്പൊ നമുക്ക് ആ ഒരു ആർക്കിടെക്ചറിന്റെ ആ ഒരു ഡീറ്റെയിൽ വർക്കൊക്കെ ഒന്ന് പോയി കാണാം. ഭയങ്കര രസമല്ലേ, എന്ത ബ്യൂട്ടി നോക്കിയ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ അയൺ പില്ലർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു സ്തൂപ്പ്. ഇതാണ് ഫുൾ അയണിലാണ് ചെയ്തേക്കുന്നത്. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇൻ ദ കൺട്രി ഓഫ് ഖുത്ബ് ഇസ്ലാം മോസ്ക്, ദ ഫേമർ അയൺ പില്ലർ സിറ്റുവേറ്റഡ്. കണ്ടോ, ഇതാണ് അയൺ പില്ലർ. കണ്ടോ, ഈ ഒരു ആർക്കിടെക്ചറിന്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് ഈ ഒരു ആർച്ച്. ഈ ആർച്ചിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു ഡീറ്റെയിലിംഗ്. അത്ര സൂപ്പർ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്ക് കല്ലില് ആ ഒരു ഡീറ്റെയിലിംഗ് ചെയ്തേക്കുന്നുണ്ടോ, കല്ലിലെ അങ്ങനെ ഫുൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് രസമല്ലേ, പണ്ടത്തെ ആ ഒരു ബിൽഡിങ്സും ആർക്കിടെക്ചറും കാണാൻ എന്ത് ഭംഗിയാ നോക്കിയേ. അപ്പൊ ഇതാണ് അലൈ മിനാർ എന്ന് പറഞ്ഞൊരു സംഭവം. ഫുൾ കല്ലിലാണ് ചെയ്തേക്കുന്നത്. ഇത് എന്താന്നുള്ള ഡിസ്ക്രിപ്ഷൻ അവിടെ ഉണ്ട്, നമുക്ക് അത് നോക്കുമ്പോൾ അറിയാൻ പറ്റും.
ഇത് കംപ്ലീറ്റ് ഒരു കംപ്ലീറ്റ് ഈ ഒരു മുസ്ലിം ആർക്കിടെക്ചർ ഇസ്ലാമിക് ആർക്കിടെക്ചറിലാണ് എല്ലാ ബിൽഡിംഗ് വരുന്നത്. ഇതൊരു ഖുത്തബ് മിനാർ കോംപ്ലക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് ഒരുപാട് ഒരുപാട് കൊച്ചു കൊച്ചു സ്ഥലങ്ങളുണ്ട്. ഖുത്തബ് മിനാറുണ്ട്, ടവർ ഉണ്ട്, പിന്നെ നമ്മൾ നേരത്തെ കണ്ട അയൻ പില്ലർ ഉണ്ട്, അലൈ മിനാർ ഉണ്ട്. അങ്ങനെ ഒരു വലിയ കോംപ്ലക്സിനകത്താണ് ഇതെല്ലാം ഇരിക്കുന്നത്. അപ്പൊ ഈ അലൈ മിനാർ എന്ന് പറയുന്നത് ഖുത്തബ് മിനാറിനേക്കാൾ നല്ല ഹൈറ്റില് നല്ല സൈസിൽ കെട്ടാനായിട്ടിരുന്ന ഒരു ടവർ തന്നെയാണ്. അപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആ ഒരു കിങ് മരിച്ചതിന് ശേഷം ഈ ഒരു ബിൽഡിംഗ് പകുതി വെച്ച് നിർത്തിവെച്ചു, പിന്നെ അത് പണിഞ്ഞില്ല. ഇവിടെ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ അങ്ങനെയാണ് പറയുന്നത്. അൺഫർണിഷ്ഡ് മിനാർ ഇൻ ദ നെയിംഡ് ആഫ്റ്റർ അലാവുദ്ദീൻ ഖാൽജി ഹു ഹാഡ് ഡബിൾ ദ സൈസ് ഓഫ് ഖുത്തുസ്ലിം മസ്ജിദ് ഖുത് ഉസ് ഇസ്ലാം മസ്ജിദ് എന്ന് പറയുന്ന ഖുത്തബ് മിനാറിന് കേട്ടോ. ആൻഡ് ആൾ സ്റ്റാർട്ടഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് അനദർ മിനാർ മിനാർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഖുത്തബ് മിനാറിനേക്കാൾ സൈസിൽ ചെയ്യാൻ വേണ്ടി ഇരുന്നതാണിത്. ബട്ട് ഈ ഒരു കിങ് മരിച്ചതിന് ശേഷം ഇത് അൺഫിനിഷ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനിവിടെ എൻട്രി ചെയ്തിരുന്നപ്പോൾ എൻ്റെ ഗോപ്രയിൽ മൈക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൈക്കൊക്കെ അവർ മേടിച്ച് മേടിച്ചു, ആ മൈക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മൈക്ക് ഞാനവിടെ ഏൽപ്പിച്ചു. അപ്പം അത് തിരിച്ച് മേടിക്കാൻ തന്നപ്പോൾ നമ്മൾ എക്സിറ്റ് ആയിട്ട് നമുക്ക് എൻട്രി ടിക്കറ്റ് വരച്ചൊരു ടോക്കണാണ് തരുന്നത്. അപ്പോൾ ആ ടോക്കൺ തിരിച്ച് നമ്മൾ ഇട്ടിട്ട് അവിടെ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ അവിടെ ഏൽപ്പിച്ചത് അതെല്ലാം തിരിച്ചു വരും. അതെല്ലാം ക്ലോക്ക് റൂമുണ്ട്. അപ്പോൾ അത് പോയി ഇനി തിരിച്ച് വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ക്യാബിലേക്ക് നമ്മുടെ ക്യാബിലേക്ക് പോയിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഖുത്തബ് മിനാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്, ഡൽഹി എക്സ്പ്ലോർ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. എൻ്റെ ഒരു ഫസ്റ്റ് തന്നെ നമ്മൾ ഞാൻ ഹിസ്റ്ററി എൻ്റെ പണ്ടത്തെ ഹിസ്റ്ററി കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ച ഹിസ്റ്ററി പുസ്തകങ്ങളിലെ ഖുത്തബ് മിനാറും അതിൻ്റെ ചരിത്രമൊക്കെ കേട്ടിട്ടുള്ളത് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അതിലേക്കുള്ളൊരു എനിക്ക് ഏറ്റവും സന്തോഷം, ഒരു വയസ്സിൽ തന്നെ അദ്ദൂനെ ഇന്ത്യയുടെ ചരിത്രത്തിലൂടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ. നമ്മൾ ഇത്രയും സമയം എടുത്തു ഇതൊന്ന് കാണാനായിട്ട്, പക്ഷെ അദ്ദൂനെ നമ്മളെ വളരെ നേരത്തെ കാണിച്ചു തുടങ്ങാണ്. ഓർമ്മ ഉണ്ടാവില്ല എന്നാലും കുഴപ്പമില്ല, പക്ഷെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അതൊരു ഓർമ്മയായിട്ട് അദ്ദേഹം കാണിച്ചു കൊടുക്കാൻ കേട്ടോ. ഖുത്തബ് മിനാർ അച്ഛൻ എന്താണ് ചോദിക്കുമ്പോ ഇതാണ് സാധനം എന്ന് കാണിച്ചു കൊടുക്കാം. ഞാന് എന്റെ അച്ഛൻ്റെ അടുത്തൊക്കെ ഞാൻ ഇതുവരെ ആഗ്രഹമൊന്നും പോയിട്ടില്ല. അച്ഛൻ പറയും എന്റെ കുഞ്ഞ് അപ്പൊ കൊണ്ടുവരുന്നതിന്റെ ഫോട്ടോ കാണിക്കും. അതേപോലെ നമുക്ക് അതുതന്നെ കാണിച്ചു കൊടുക്കാം. ഖുത്തബ് മിനാറൊക്കെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അതും എന്നെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് കാണിക്കാം. അപ്പൊ ഫാമിലിയായിട്ട് വരാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ രാവിലെ വരിക, അതും അനു പറഞ്ഞ പോലെ രാവിലെ വരിക, ഒരു ഉപ്പ് വെള്ളം കരുതുക, കാരണം ചെറിയൊരു ചൂടുണ്ട് ഈ സമയത്ത്. വെള്ളം കുടിക്കുക, പിന്നെ കുട ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പില്ലതുള്ളതുകൊണ്ട് അകത്തൊക്കെ കയറി നിൽക്കാം. പിന്നെ നല്ല മരമുണ്ട് ഒരുപാട്, ഭയങ്കര ഇപ്പൊ തന്നെ കണ്ടോ അങ്ങനെ ഒരുപാട് തണൽ മരങ്ങളും കാര്യങ്ങളും ഉണ്ട്. റെയിലല്ല, നല്ല ലോൺ ഉണ്ട്. അപ്പൊ അവിടെ നമുക്കറിയാലോ നല്ല ഒട്ടും നമുക്ക് വെയിൽ കൊള്ളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ മാക്സിമം വെയിൽ ഒഴിവാക്കി തണലത്തൂടെ നടക്കാന്നതാണ്. ഇല്ലെങ്കിൽ അവര് പെട്ടെന്ന് ക്ഷീണിച്ചു, നമുക്കൊരു ലോങ് ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കുട്ടിയൊക്കെ പെട്ടെന്ന് ക്ഷീണിച്ചു, ഞങ്ങളെ പെട്ടെന്ന് ക്ഷീണിച്ചു, അപ്പൊ കുട്ടിയും പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ.